നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ഈ സമയത്താണ് മോൺസൺ മാവുങ്കൽ അംശവടിയും കുന്തവും സിംഹാസനവുമായി പോലീസ് പിടിയിലാകുന്നതെങ്കിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയഗതി മറ്റൊന്നാകുമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് വിവാദത്തിൽ മുൻപ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറായിരുന്നു താരമെങ്കിൽ മാവുങ്കലിന് സർവ്വസൗകര്യവും ഒരുക്കിയിരിക്കുന്നത് സാക്ഷാൽ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയായിരുന്നുവെന്ന ആരോപണത്തിൽ പിണറായി വിജയന്റെ ഗതികേട് ഏത് അവസ്ഥയിലാകുമായിരുന്നു മോൺസൺ മാവുങ്കലിന്റെ തിരുശേഷിപ്പുകൾ തിരിച്ചടിയാവുകയും ദേവങ്ങൾ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പിണറായി വിജയൻ രണ്ടാം മൂഴം മുഖ്യമന്ത്രി കസേരയിൽ എത്തുമായിരുന്നോ എന്ന് തന്നെ സംശയിക്കണം ടിപ്പുവിന്റെ സിംഹാസനത്തിൽ പോലീസ് മേധാവിയായിരിക്കെ ലോക്നാഥ് ബെഹ്റ ഇരിക്കുന്നതും മനോജ് എബ്രഹാം പള്ളിവാളുമായി നിൽക്കുന്നതും ഐജി സുരേന്ദ്രൻ പൂത്തിരി കത്തിക്കുന്നതുമായ ചിത്രങ്ങൾ മാത്രം മതിയായിരുന്നു പിണറായി വിജയൻ നിലംപൊത്താൻ മുൻപ് സോളാർ സരിത ചെവിയിൽ മന്ത്രിക്കുന്ന ചിത്രം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഭാവി തകർത്തതിനേക്കാൾ കഷ്ടമാവുമായിരുന്നു ഗതയുമായി ബഹ്റയുടെ ടിപ്പു സിംഹാസനത്തിലെ ഇരിപ്പ് തെരഞ്ഞെടുപ്പ് കഴിയുകയും വീണ്ടും സംസ്ഥാന ഭരണം പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തൽക്കാലം പിണറായിക്ക് തലയൂരി രക്ഷപ്പെടാം പക്ഷേ പോലീസ് മേധാവി പദവിയിൽ നിന്ന് ഒഴിഞ്ഞയുടൻ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ബഹ്റയെ കൊച്ചി മെട്രോയുടെ തലപ്പത്തെത്തിച്ച പിണറായി വൈകാതെ മെട്രോ മേധാവിയെ പുറത്താക്കാൻ നിർബന്ധിതനാകുമെന്നതിൽ സംശയം വേണ്ട ബഹ്റ സ്വമേധിയാ രാജിവെക്കാനും സാധ്യതയുണ്ട് മോൺസൺ എന്ന പുണ്യവാനും സ്വപ്ന സുരേഷും ശിവശങ്കറും ലോക്നാഥ് ബെഹ്റയുമൊക്കെ ചെങ്ങായിമാരായിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ പിണറായി വരും ദിവസങ്ങളിൽ ഞെരുങ്ങാനും വെള്ളം കുടിക്കാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള നയതന്ത്ര സ്വർണ്ണക്കടത്തു കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷിന്റെ കൊച്ചിയിലും ബംഗളൂരിലും ഒളിത്താവളം ഒരുക്കിയത് മോൺസൺ മാവുങ്കലാണെന്ന കഥകളാണ് പുറത്തുവരുന്നത് തനിക്കുള്ള ഉന്നത പോലീസ് ബന്ധം ഉപയോഗപ്പെടുത്തി തനിക്കുള്ള ഉന്നത പോലീസ് ബന്ധം ഉപയോഗപ്പെടുത്തി സ്വപ്നയ്ക്ക് വീട്ടിൽ തന്നെ ഒളിത്താവളം ഒരുക്കിയെന്നാണ് കരുതുന്നത് സ്വപ്നയ്ക്കും സംഘത്തിനും പോലീസിൽ നിന്ന് പിന്തുണ ലഭിച്ചിരുന്നുവെന്ന തുടക്കത്തിൽ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ബഹ്റ ഉൾപ്പെടെയുള്ള പോലീസ് പ്രമാണികൾ സംശയത്തിന്റെ നിഴലിലാവുകയാണ് സ്വർണ്ണക്കടത്തിന് പിന്നാലെ സ്വപ്ന സുരേഷ് തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങി ഒരാഴ്ചയോളം തൃപ്പൂണിത്തുറയിലാണ് താമസിച്ചിരുന്നത് അന്ന് തൃപ്പൂണിത്തുറയിൽ സ്വപ്ന സുരേഷിന് ഒളിത്താവളം ഒരുക്കിയതിന് പിന്നിൽ മോൺസൺ മാവുങ്കലും കൊച്ചിയിലെ പോലീസ് പ്രമാണികളും ഇടപെട്ടിരുന്നുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത് സ്വപ്ന സുരേഷ് കൊച്ചിയിലേക്ക് മുങ്ങിയതായി പോലീസിന് രഹസ്യ വിവരം ലഭിക്കുകയും ചെയ്തിട്ടും ഇവരെ പിടിക്കാൻ പോലീസ് മിനക്കിടാതിരുന്നതിലെ ദുരൂഹതയും സംശയം ജനിപ്പിക്കുന്നതാണ് ലോക്ഡൌൺ നിയന്ത്രണങ്ങളെ തുടർന്ന് റോഡിൽ രാവും പകലും പോലീസിന്റെ വ്യാപക പരിശോധനയുള്ളപ്പോഴാണ് ഇവരുടെ കണ്ണുവെട്ടിച്ച സ്വപ്നയും സംഘവും ബംഗളൂരുവിലേക്ക് കടന്നത് സ്വപ്നയും കൂട്ടരും കൊച്ചിയിലേക്ക് കടന്നെന്ന മാധ്യമ വാർത്ത വന്നപ്പോൾ നഗരത്തിൽ പേരിനൊരു പരിശോധന നടത്താൻ മാത്രമാണ് കൊച്ചി സിറ്റി പോലീസ് തയ്യാറായത് ഏതാനും ദിവസം സ്വപ്ന സുരേഷ് മോൺസൺ മാവുങ്കലിന്റെ സംരക്ഷണയിൽ ഇയാളുടെ ഒളിത്താവളത്തിൽ കഴിഞ്ഞിരുന്നതായുള്ള സൂചനകളും പുറത്തുവരികയാണ് ഒരു പേടിയും കൂടാതെ ഒളിവിൽ പാർക്കാൻ കഴിയുന്ന സുരക്ഷിത താവളമാണ് കൊച്ചിയിൽ മോൺസണിന്റെ ബംഗ്ലാവ് അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ മാളികയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ സുരക്ഷാ ജീവനക്കാരുടെ വൻ പടയും പോലീസ് സുരക്ഷയും എപ്പോഴും വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ബീറ്റ് ബോക്സ് അടക്കം മോൺസന്റെ വീടിന് മുന്നിൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു മുൻ DGP ലോക്നാഥ് ബെഹ്റയുമായുള്ള മോൺസന്റെ ബന്ധം മറനീക്കി പുറത്തു വന്നതോടെ സംശയം കൂടുതൽ ശക്തമാവുകയാണ് മാത്രവുമല്ല പുരാവസ്തുവിന്റെ മറവിൽ മോൺസന് സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് കച്ചവടവും ഉണ്ടായിരുന്നുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഈ കള്ളപ്പണ ഇടപാടിൽ നിക്ഷേപം നടത്തുകയും പങ്കുപറ്റുകയും ചെയ്തതായി വ്യക്തമാണ് മാവുങ്കൽ കൈകാര്യം ചെയ്തിരുന്ന പണം ആരുടെ അക്കൗണ്ടിലൂടെ ആയിരുന്നുവെന്നതിലും ദുരൂഹതയേറുന്നു തനിക്ക് ആകെയുള്ളത് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണെന്നും അതിൽ വെറും 176 രൂപ മാത്രമേ ഉള്ളൂവെന്നും മോൺസൺ മാവുങ്കൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരിക്കുന്നത് മകളുടെ കല്യാണത്തിന് സുഹൃത്തിൽ നിന്നും കടം വാങ്ങിയെന്നും കൂടെയുള്ളവർക്ക് 6 മാസമായി ശമ്പളം പോലും നൽകിയിട്ടില്ലെന്നുമാണ് മോൺസൺ മാവുങ്കൽ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുന്നത്